കേരളത്തിലെ സ്ത്രീകളുടെ അല്ലെങ്കിൽ തലസ്ഥാനത്തിൻ്റെ തന്നെ ഉത്സവമാണ് ആറ്റുകാൽ പൊങ്കാല. പ്രഥം നൂറ്റാണ് സ്ത്രീകൾ ഭക്തിയോടെ പൊങ്കാല ദിവസത്തിനായി കാത്തിരിക്കുന്നത്. അതിപ്രശസ്തമായ ആറ്റുകാൽ ദേവീക്ഷേത്ര ഉത്സവം 10 ദിവസം നീണ്ടു നിൽക്കും. കിഴക്കേക്കോട്ടയ്ക്ക് സമീപം കരമനയാറ്റിൻ്റെയും കിള്ളിയാറിൻ്റെയും സംഗമസ്ഥലത്താണ് ആറ്റുകാൽ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കുംഭത്തിലെ കാർത്തിക നാളിലാണ് പൊങ്കാല ഉത്സവത്തിന് കൊടിയേറുന്നത്. പൂരം നക്ഷത്രവും പൗർണമിയും ഒത്തുചേരുന്ന ദിവസം പൊങ്കാലയിടും. ഉത്രം നാളിൽ ഉത്സവം അവസാനിക്കുകയും ചെയ്യും. ഏറ്റവും അധികം ഭക്തർ എത്തിച്ചേരുന്ന ദിവസമാണ് ഇത്. ദേവിയെ കാപ്പുകെട്ടി കുടിയിരുത്തുന്നതോടുകൂടി ഉത്സവത്തിൻ്റെ പ്രധാന ചടങ്ങുകളിലൊന്നായ തോറ്റംപാട്ട് അവതരണത്തിനും തുടക്കം കുറിക്കും. ഇന്ന് രാവിലെ 10:30 പൊങ്കാലയ്ക്ക് തുടക്കമാവുന്നത്. താലപ്പൊലിയും വിളക്കുകെട്ടും പുറത്തെഴുന്നള്ളത്തും തട്ടനിവേദ്യവും തുടങ്ങിയവയാണ് ആറ്റുകാൽ പൊങ്കാല ഉത്സവത്തിലെ പ്രധാന ചടങ്ങുകൾ. ആറ്റുകാൽ അമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കുന്നതിന് മുൻപ് ക്ഷേത്ര ദർശനം നടത്തുക എന്നിങ്ങനെയുണ്ട് ആചാരങ്ങൾ. ആഗ്രഹങ്ങൾ നിറവേറാനും സർവ ഐശ്വര്യങ്ങളും ഉണ്ടാകുന്നതിനും പൊങ്കാലയിടുന്നത് സഹായകരമാകും എന്നാണ് വിശ്വാസം. വഴിപാട് നേർന്ന് പ്രാർത്ഥിച്ച കാര്യം നടന്നവരാണ് അധികവും ഇവിടെ പൊങ്കാലയിടാനായി ഓരോ വർഷവും എത്തുന്നത്. വിശ്വാസപ്രകാരം ഭദ്രകാളിയാണ് ആറ്റുകാലമ്മ. എന്നാൽ ആദിപരാശക്തി, അന്നപൂർണേശ്വരി, കണ്ണകി, മഹാലക്ഷ്മി, മഹാസരസ്വതി, ഭുവനേശ്വരി തുടങ്ങിയ ഭാവങ്ങളിലും സങ്കല്പങ്ങളുണ്ട്. സാധാരണക്കാർ സ്നേഹപൂർവ്വം ആറ്റുകാലമ്മ എന്ന് വിളിക്കുന്ന ഇവിടുത്തെ ഭഗവതി സർവ അനുഗ്രഹദായിനിയാണെന്നാണ് വിശ്വാസം. ചിരപുരാതനമായ ഈ ക്ഷേത്രം സ്ത്രീകളുടെ ശബരിമല എന്നും അറിയപ്പെടുന്നുണ്ട്. ഇവിടുത്തെ അതിപ്രധാനമായ ഉത്സവം തന്നെയാണ് പൊങ്കാല മഹോത്സവം. കേരളത്തിലെ ആദ്യത്തെ പൊങ്കാല ഉത്സവമായിട്ടാണ് ആറ്റുകാൽ പൊങ്കാല കണക്കാക്കപ്പെടുന്നത്. കുംഭമാസത്തിൽ കാർത്തിക നാളിൽ ആരംഭിച്ച 10 ദിവസങ്ങളിലായി നടത്തുന്ന ചടങ്ങുകളിൽ പ്രധാനം പൂരം നാളും പൗർണമിയും ഒത്തുചേരുന്ന ഈ ഒരു ദിവസമാണ്. അന്നാണ് പൊങ്കാലയർപ്പിക്കാൻ ലക്ഷങ്ങൾ ഇവിടേക്ക് എത്തുന്നത്. അന്നേ ദിവസം ക്ഷേത്ര പരിസരത്ത് നിന്നും ഏകദേശം 20 കിലോമീറ്ററിലധികം റോഡിനിരുവശത്തായും പൊങ്കാല അടുപ്പുകൾ കൊണ്ട് നിറയും. അതുകൊണ്ട് തന്നെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ പങ്കെടുക്കുന്ന ഈ ചടങ്ങ് ഗിന്നസ് ബുക്കിലും ഇടം നേടിക്കഴിഞ്ഞു. പൊങ്കാലയിട്ട് പ്രാർത്ഥിച്ചാൽ ആഗ്രഹിക്കുന്ന ഏതൊരു ന്യായമായ കാര്യവും നടക്കുമെന്നും ആപത്തുകളിൽ ആറ്റുകാലമ്മ തുണയാകുമെന്നും ഒടുവിൽ മോക്ഷം ലഭിക്കുമെന്നും ഭക്തർ വിശ്വസിക്കുന്നതും ഇതൊക്കെ കൊണ്ട് തന്നെയാകണം.